നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ വിഴുപ്പലക്കലുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. സി പി എമ്മിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കേരളയിൽ ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന്റെ രീതിയൊക്കെ ജാതിയും മതവും നോക്കി, അതാത് മന്ത്രിമാരെ പി രാജീവിനെ നായന്മാരുടെ വീടുകളിലേക്കും, അതുപോലെ തന്നെ വീണ ജോർജിനെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്കും, ആന്റണി രാജുവിനെ ലത്തിൻ കത്തോലിക്കരുടെ വീടുകളിലേക്കും ഒക്കെ അയച്ച് പ്രചരണം നടത്തി. മുഖ്യമന്ത്രി നേരിട്ട് അവിടെ പോയി പറന്നിറങ്ങി കെ വി തോമസ് മാഷിന്റെ തോളിൽ കയറ്റുകൊണ്ട് കേരളയിൽ വരും കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു നോക്ക് നമുക്ക് അറിയാം. നേതാക്കന്മാർ തന്നെ സി പി എമ്മിനെ അവിടെ തോൽപ്പിച്ചതാണോ? എന്താണ് സി പി എമ്മിൽ സംഭവിച്ചത്? ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോറ്റു? ഉമാ തോമസ് എന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ജയിച്ചു? എന്തിനാണ് ഇനിയും വിഴുപ്പലക്കുന്നത്? ഇനിയും ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് എന്തിനാണ് എന്ന് വെറുതെ ചോദിച്ചു പോവുകയാണ്. സി പി എം ജോ ജോസഫിന്റെ തോൽവിയിൽ നേതാക്കൾക്ക് പിഴവ് പറ്റി എന്നാണ് സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അല്പസമയത്തിനകം ചേരുന്ന യോഗത്തിൽ ഈ റിപ്പോർട്ട് പരിഗണിക്കും. മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ, ടി പി രാമകൃഷ്ണൻ ഇവരാണ് തോൽവിയെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷൻ. കൊള്ളാം, നല്ല കമ്മീഷൻ. എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ചില സംസ്ഥാന നേതാക്കളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് വലിയ തോൽവി ഉണ്ടാക്കാൻ കാരണം എന്നാണ് റിപ്പോർട്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം സംഭവിച്ച ആശയക്കുഴപ്പം, അവിടെ ഡിവൈഎഫ്ഐക്കാരനായ ഒരു പാവം പയ്യനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ തീരുമാനിച്ചിരുന്നു. അയാൾ നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ ക്രിസ്തീയ സഭയിൽപ്പെട്ട ആളായതുകൊണ്ട് കൂടുതൽ വോട്ട് ഡോക്ടർ ജോ ജോസഫിന് കിട്ടും എന്നുള്ള ധാരണയിലാണ് പി രാജീവ് അടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പേരിൽ ചുവരെഴുത്ത് നടത്തി. ഈ അരുൺകുമാറാണ് ചെറുപ്പക്കാരൻ. 70,101 വോട്ട് നേടി. വൻ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് ജയിച്ചത്. 25,000 വോട്ടിലധികം നേടി, ഭൂരിപക്ഷം നേടി. അപ്പോൾ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ തന്നെ ചില നേതാക്കളും ജില്ലയിലുള്ള സംസ്ഥാന നേതാക്കളും ഒക്കെ ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത്. എന്തൊക്കെ വന്നാലും ജനങ്ങൾ വോട്ട് ചെയ്യാതെ ജയിക്കില്ലല്ലോ. അവിടെ രാഷ്ട്രീയമായ വടംവലികളും രാഷ്ട്രീയമായ അടിയൊഴുക്കുകളും ഒക്കെ ഉണ്ടായി. വ്യക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് പ്രതികൂലമായി ഭവിച്ചു. 99-ൽ നിന്ന് 100 ആ സ്വപ്നം പൊലിഞ്ഞു. ഇനിയും ഇതിനെക്കുറിച്ച് വിടുപ്പലക്കിയിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ തോറ്റു. സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പിഴവുണ്ട് എന്ന് അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. വ്യക്തമായി അഡ്വക്കേറ്റ് അരുൺകുമാർ ആയിരുന്നുവെങ്കിൽ ജയിച്ചേനെ എന്നും ചില ആളുകൾ സി പി എംകാർ തന്നെ പറയുന്നുണ്ട്. ഇനി ലെനിൻ സെന്ററിൽ എന്ത് ചർച്ച നടന്നാലും, എ കെ ജി സെന്ററിൽ ചർച്ച നടന്നാലും, കൊൽക്കത്തയിലും ഡൽഹിയിലും പി ബി ചർച്ച നടന്നാലും തോറ്റത് തോറ്റു. ഇനിയും വിഴുപ്പലക്കരുത്. ശക്തമായ സി പി എമ്മിലെ ശക്തമായ വിഭാഗീയതയും സി പി എമ്മിലെ ശക്തമായ ഉൾപോരുകളുമാണ് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇനിയും ഈ തോൽവിയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പരസ്പരം പഴിചാരിയിട്ടോ വിഴുപ്പലക്കിയിട്ടോ കാര്യമൊന്നുമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. 20-ൽ 20 സീറ്റ് നേടാൻ ഇടതുപക്ഷത്തിന് കഴിയട്ടെ.